നമസ്കാരം. സംസ്ഥാനത്ത് ഓണക്കിറ്റിന്റെ വിതരണം തുടങ്ങി. അതുപോലെ ഇനി ജനങ്ങളുടെ കഷ്ടകാലവും തുടങ്ങുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ പോലീസ് സാധാരണക്കാരോട് മോശമായി പെരുമാറുന്നതായും അനാവശ്യ പിഴ ചുമത്തുന്നതുമായി ആരോപണം സംസ്ഥാനത്തിന് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണക്കിറ്റ് വിതരണം കൂടി ഈ അവസ്ഥയിൽ തുടങ്ങിയത് പൊതുജനങ്ങളെ കിറ്റിന്റെ പേരും പറഞ്ഞ് റോഡിലിറക്കി പണം ഈടാക്കാനായുള്ള കെണിയാണോ എന്ന് സംശയിച്ചാലും തെറ്റില്ല. തിങ്കളാഴ്ച മുതലാണ് പ്രാദേശിക തലത്തിൽ വിതരണം നടത്താനായി ഉദ്ദേശിക്കുന്നത്. 86 ലക്ഷം കാർഡ് ഉടമകൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം വെളിച്ചെണ്ണ, ചെറുപയർ, 250 ഗ്രാം തുവരപ്പരിപ്പ്, 100 ഗ്രാം തേയില, മുളകുപൊടി, മഞ്ഞൾ, സേമിയം അല്ലെങ്കിൽ പാലട 1/2 കിലോ, ഉണക്കലരി, കശുവണ്ടിപ്പരിപ്പ്, നെയ്യ്, ഉപ്പേരി, 1 കിലോ ആട്ട, 1 സോപ്പ് എന്നിവയാണ് കിറ്റിലുള്ളത്. ബിസ്ക്കറ്റിന്റെ പകരം ഇത്തവണ ഏലക്ക നൽകുന്നുവെന്നും പറയുന്നു. ഗുണമേന്മ ഉറപ്പാക്കിയാണ് കിറ്റ് വിതരണമെന്ന് ഭക്ഷ്യമന്ത്രി പറയുകയും ചെയ്തു. എന്തായാലും കിറ്റ് വാങ്ങാൻ പോകുന്നവർ ഈ സാധനങ്ങളുടെയൊക്കെ മൊത്തം വിലയും കൊണ്ട് റോഡിൽ ഇറങ്ങിയാൽ മതി. കാരണം അത് ഈടാക്കാനായി നിങ്ങളെയും കാത്ത് പിണറായിയുടെ പോലീസ് ഗുണ്ടകൾ റോഡിൽ നിൽപ്പുണ്ട്. മാത്രമല്ല ഓഗസ്റ്റ് 18 വരെയാണ് ഓണക്കിറ്റ് വിതരണം നടക്കുന്നത്. മുൻ മാസങ്ങളിലേതുപോലെ AAY മുൻഗണന, മുൻഗണനേതര സബ്സിഡി, മുൻഗണനേതര നോൺ സബ്സിഡി എന്ന ക്രമത്തിലായിരിക്കും ഓണക്കിറ്റ് വിതരണം നടക്കുന്നത്. അതേസമയം തന്നെ ഓണം ഉണ്ണാൻ സ്പെഷ്യൽ കിറ്റ് റെഡി എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയ മുഖ്യമന്ത്രിക്ക് പൊങ്കാലയുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും. സോഷ്യൽ മീഡിയയിൽ കമന്റുകളിൽ അധികവും മുഖ്യമന്ത്രിയെയും ഓണക്കിറ്റിനെയും പരിഹസിച്ചുള്ളവയാണ് കൂടുതലുള്ളത്. പോലീസുകാരുടെ പിഴ ഈടാക്കലാണ് മിക്ക കമന്റുകളിലും വിഷയമായിട്ടുള്ളത്. കിറ്റ് വാങ്ങാൻ പോകുന്നവർ ഫൈൻ അടയ്ക്കാനുള്ള പൈസ കൂടി കയ്യിൽ കരുതണമെന്നും ചിലർ ഓർമ്മിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ചെങ്കൽ വാഹന സർവീസ് നടത്തുന്ന ഡ്രൈവറുടെ പ്രതിഷേധത്തിന്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലും ഐഡികളിലുമാണ് ഈ പോസ്റ്റ് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇന്ന് മഞ്ചേരിയിൽ കണ്ട ഒരു ചെങ്കൽ വാഹന തൊഴിലാളിയുടെ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളാണ് വൈറലാകുന്നത്. ആ ചുവന്ന ഷീട്ട് കാണുന്നത് മുഴുവൻ പിണറായി ചാർത്തിയ രക്തഹാരമല്ല, പിഴയടച്ച റെസീറ്റുകളാണ്. ഈ മനുഷ്യനും കിറ്റ് കിട്ടാറുണ്ട് എന്ന കുറിപ്പോടെയാണ് ചിത്രം ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നത്. ചെങ്കൽ വാഹന സർവീസിന് മുഖ്യമന്ത്രി അനുമതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ വഴിനീളെ ചെക്കിങ്ങും പിഴയും ഈടാക്കുന്നതായി കാണിക്കുന്ന ബോർഡും ചിത്രത്തിലെ തൊഴിലാളിയുടെ കയ്യിലുണ്ട്. ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ടിപ്പർ ലോറി ഡ്രൈവർക്ക് പിഴ നൽകേണ്ടി വന്നത് 150-ലേറെ തവണയാണ്. മലപ്പുറം പുൽപ്പറ്റ സ്വദേശിയായ വരിക്കക്കാടൻ റിയാസാണ് ഉപജീവനത്തിന് വേണ്ടി പിഴ നൽകേണ്ടി വന്നത്. കുടുംബം പട്ടിണിയിലാകുന്ന അവസ്ഥയിലെത്തിയതോടെ വേറിട്ട പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് റിയാസ്. പിഴ ഈടാക്കിയ ഇനത്തിൽ ലഭിച്ച രസീതുകൾ മാലയാക്കി കഴുത്തിലണിഞ്ഞാണ് റിയാസ് പ്രതിഷേധിക്കുന്നത്. മുഖ്യമന്ത്രി ചെങ്കൽ ഖനനത്തിനും കല്ലുകൊണ്ട് പോകുന്നതിനും അനുമതി നൽകുകയും ഉദ്യോഗസ്ഥർ നിരന്തര പരിശോധനകൾ നടത്തി പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ കുടുംബം പട്ടിണിയിലാണെന്ന് റിയാസ് പറയുന്നു. 1.5 വർഷത്തിനിടെ 150-ലേറെ തവളയാണ് റിയാസ് പിഴ നൽകേണ്ടി വന്നത്. പോലീസ് പിടിച്ചാൽ 500 രൂപയാണ് വാങ്ങുന്നത്. പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കാൻ ഒരു മുഖ്യമന്ത്രി, കഞ്ഞിയിൽ കൈയിട്ട് വാരൻ പോലീസും, മഹാകഷ്ടം തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്